മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സിനിമകൾ എന്നും മലയാളികൾക്കിടയിൽ ചർച്ചയാകാറുണ്ട്. സ്റ്റൈലിഷ് ലുക്കുകൊണ്ട് പ്രേക്ഷകരെ ത്രസിപ്പിക്കാനും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ കൊണ്ട് സിനിമയുടെ ഹൈപ്പ് കൊടുമുടി കയറ്റാനും മെഗാസ്റ്റാർ മമ്മൂട്ടിയോളം മികച്ച താരവും നടനും മലയാള സിനിമയിൽ ഇല്ല എന്നതാണ് കാലം തെളിയിക്കുന്നത്. ഇത്തരത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിക്കുകയും പ്രേക്ഷകർക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പുതിയ വരാനിരിക്കുന്ന മലയാളം ചിത്രങ്ങൾ. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന റൊഷാഖ്, ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ക്രിസ്റ്റഫർ എന്നീ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയത്. കെട്ടിയോളാണ് എൻ്റെ മാലാഗ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് റൊഷാഖ്. ഏറെ പ്രതീക്ഷയുള്ള ചിത്രം ഓണം റിലീസായാണ് പ്രദർശനത്തിനെത്തുന്നത്. മേക്കിങ്ങിൽ വേറിട്ട പരീക്ഷണമായിരിക്കും റൊഷാഖിലൂടെ കാണാൻ കഴിയുക. ഒരു പിടിയും തരാതെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പിന്നീട് പുറത്തിറക്കിയ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും നിഗൂഢത ഒളിപ്പിക്കും വിധമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സമീർ അബ്ദുള്ളാണ്. മമ്മൂട്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രം മമ്മൂട്ടിയുടെ സ്വന്തം സംരംഭമായ മമ്മൂട്ടി കമ്പനിയാണ് വിതരണത്തിനെത്തിക്കുന്നത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിമിഷ് രവിയും സംഗീതം മിഥുൻ മുകുന്ദനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. കിരൺദാസാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ പ്രതീക്ഷകളോടെ എത്തുന്ന ചിത്രം പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ 50 കോടിക്കുമേലെ കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആറാട്ട് എന്ന ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ക്രിസ്റ്റഫർ. മമ്മൂട്ടിയെ വീണ്ടും സ്റ്റൈലിഷായി അവതരിപ്പിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ തൻ്റെ പരാജയത്തെ തണുപ്പിക്കാൻ ബി ഉണ്ണികൃഷ്ണൻ ഇത്തവണ എത്തുന്നത് മെഗാസ്റ്റാറുമായി. ഉദയകൃഷ്ണയുടെ തിരക്കഥയിലെത്തുന്ന ക്രിസ്റ്റഫർ നിർമ്മിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസാണ് ചിത്രത്തിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോജ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ചിത്രം RD ഇലുമിനേഷൻസ് ആണ് വിതരണത്തിനെത്തിക്കുന്നത്. ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടം കൈവരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.